മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് ചിന്തിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാകാൻ പാടില്ല. നമുക്ക് ആരോഗ്യമുള്ള ശരീരവും അലസതകളില്ലാത്ത മനസ്സും അത്യാവശ്യമാണ്. ഹലോ കൃഷ്ണമൃത, എന്താ പാർവതി ഇന്ന് ക്ലാസ്സിൽ നിന്നെ കണ്ടില്ലല്ലോ? എന്തിനാ പാറു കള്ളം പറയുന്നേ? രാവിലെ എത്ര തവണ നിന്നെ വിളിച്ചു, നിനക്ക് എണീക്കാൻ മടിയായിട്ടല്ലേ മോളെ? വേഗം എണീക്ക്, വൈകി എണീക്കുന്നത് ആരോഗ്യത്തിന് നന്നല്ല. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു ഫോൺ മാറ്റിവെക്കാൻ, എണീറ്റാൽ ഉടൻ ഫോൺ എടുക്കും, കിടക്കാൻ പോകുമ്പോഴും ഫോൺ വേണം. മോളുടെ കണ്ണ് ചുവന്നിരിക്കുന്നല്ലോ. അയ്യോ, നിന്റെ കണ്ണ് ചുമന്നിരിക്കുന്നല്ലോ. ഹലോ കൃഷ്ണാമൃത, എനിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ റോസോ. ഞാൻ താമസിച്ചാ കിടക്കാറ്, പഠിച്ചു കഴിഞ്ഞാലും ഫോൺ നോക്കിയിരിക്കും. അമ്മ പറഞ്ഞ അമ്മ കാണാതെ ഫോൺ എടുക്കും. അതുകൊണ്ടാണ് നിനക്ക് ക്ഷീണം. ഓൺലൈൻ ക്ലാസ് ടൈമിന് നോട്ട് എഴുതുമ്പോഴും മാത്രം ഫോൺ യൂസ് ചെയ്യുക. ഇടയ്ക്ക് അത്യാവശ്യമെങ്കിൽ നോക്കാനായി അമ്മയുടെ അനുവാദത്തോടെ യൂസ് ചെയ്യുക. പാർവതി, നിനക്ക് ഒത്തിരി കഴിവുകളുള്ളതല്ലേ? ഇപ്പോഴും ഫോണുമായിട്ടിരുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മടിയ. എന്റെ കഴിവുകളൊക്കെ ഇല്ലാതായ പോലെ. ഇനിയും വൈകിട്ടില്ല. നമുക്ക് ദൈവം തന്ന കഴിവുകളെ നന്നായി ഉപയോഗിക്കാൻ ഒത്തിരി സമയമുണ്ടല്ലോ. അത് ശരിയാ, ഇപ്പോൾ ധാരാളം സമയമുണ്ട്. എന്നാൽ വൈകേണ്ട, നമ്മുടെ സമയം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും വ്യായാമങ്ങൾക്കും കലകൾക്കുമായി വിനിയോഗിക്കാം. ഓക്കെ, ബൈ ബൈ. Second one is push-up. Then wall practice. Next one is sit-up. My favorite hobby is gardening. Watering plants. Planting plants.